നമസ്കാരം, ഞാൻ ഷെഫീഖ്. എല്ലാവർക്കും കോട്ടക്കൽ ന്യൂസിലേക്ക് സ്വാഗതം. ഭൂഗർഭ അറകളിൽ മാത്രം കാണപ്പെടുന്ന അപൂർവ ഇനം മത്സ്യത്തെ കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ദിനൂരിലെ പാടത്തുംപീടിയൽ സഫ്വാൻ എന്ന വിദ്യാർത്ഥി. ഇന്നലെയും ഇനിയാന്നൊക്കെ ആയിട്ട് നമ്മൾ പത്രങ്ങളിലും അതുപോലെ ടിവികളിലൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്ത ഉണ്ട്. പാൻജിയോ ബൂജിയോ എന്ന് പറയുന്ന ഭൂഗർഭ അറകളിൽ മാത്രം ജീവിക്കുന്ന ഒരു പ്രത്യേക തരം മത്സ്യത്തെ തിരിച്ചറിഞ്ഞ് അതിനെ കണ്ടെത്തിയ സുഫ്വാന്റെ കൂടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പ്രിയപ്പെട്ട സുഫ്വാനോട് നമുക്ക് ചോദിച്ചറിയാം. ഭൂഗർഭ അറകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു തരം മത്സ്യമാണ് എന്നാണ് പറഞ്ഞത്. ഇത് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? എന്ത് കാരണത്താലാണ് ഇത് ഈ ഈ മുകൾ തലത്തിലേക്ക് വന്നത്? തിരിച്ചറിഞ്ഞത്, ഞാന് ഈ മീന് ഇങ്ങനെ ഈ മൃഗങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല താല്പര്യമുള്ള ഒരാളാണ്. മൃഗങ്ങളായിട്ടുള്ള സ്റ്റഡീസും അങ്ങനെയൊക്കെ താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ ഇത് കഴിഞ്ഞ വർഷം ഈ മീനിനെ കോഴിക്കോട് നിന്ന് ഈ സെയിം സ്പീഷീസിനെ കണ്ടെത്തിയിട്ടുണ്ട്. അത് കുഫോസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന റിസർച്ചർ അവരൊക്കെയാണ് ഇതിന് കഴിഞ്ഞ വർഷം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ ആ വാർത്ത പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ വായിച്ചിരുന്നു. ആ ഓർമ്മയില് ആ ഓർമ്മയിലാണ് ഈ മീനെ കണ്ടെത്തിയത്. ഇതിനെ മീനെ ആദ്യം കണ്ടെത്തിയത് എൻ്റെ ഒരു സിസ്റ്ററിന്റെ ഒരു മകനുണ്ട്. അവനെ പാടത്തില് ഓലെ അവരൊന്നും മീനെ പിടിക്കാനൊക്കെ പോകുമ്പോ ഇന്നും പോകേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു ദിവസം പിടിച്ചു കൊടുത്തപ്പോ ഞാൻ ഒരു മീന് ജസ്റ്റ് നോക്കിയപ്പോ അതില് എന്തോ ഒരു വേറെ സാധാരണ കാണാത്തൊരു മീനാണ് കണ്ടത്. അപ്പൊ ഞാൻ അതിനെ പറ്റി എനിക്ക് ചെറിയ ഡൗട്ട് കഴിഞ്ഞ വർഷം വായിച്ചൊരു ഓർമ്മ ഉണ്ടായിരുന്നു. പിന്നെ ഈ മീനിന്റെ ഏകദേശം അതിന്റെ ബോഡി ഓർഗൻസ് ഒക്കെ വെച്ച് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ എനിക്ക് കൺഫേം ആയി ഈ മീൻ തന്നെയാണ്. പാൻജിയോ ബൂജിയോ എന്ന് പറയുന്ന ഒരു ഭൂഗർഭ ജല മത്സ്യമാണ്. സബ്ടറേനിയൻ ഫിഷ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. അപ്പൊ ഒരു മുകളിലേക്ക് വരുന്നത് ഒരു ബ്രീഡിങ് സീസൺ ആകുമ്പോൾ കൂടുതൽ ന്യൂട്രീഷൻ ഒക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയാണ് ഭൂഗർഭ ജല അറകളിൽ നിന്ന് മുകളിലേക്ക് വരുന്നത്. കൂടുതൽ ന്യൂട്രീഷൻ ഭൂഗർഭ ജലത്തിലേക്കാട്ടിലും കൂടുതൽ ന്യൂട്രീഷനൊക്കെ മുകളിലാവും ഉണ്ടാവും. അപ്പൊ അത് അബ്സോർബ് ചെയ്യാൻ ആണ് അവർ വന്നത്. ഈ ഒരു വർഗത്തിൽപ്പെട്ട മത്സ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുകയായിരുന്നു. എങ്ങനെയായിരുന്നു അതിന്റെ കാര്യങ്ങൾ ചെയ്തത്? അത് ഈ മീനെ കണ്ടെത്തിയതിനു ശേഷം ഞാന് കുഫോസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് എന്ന യൂണിവേഴ്സിറ്റിയില് മെയിൽ അയച്ചിരുന്നു. അപ്പൊ അവിടുന്ന് ഒരു റിപ്ലൈ ഒന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ യൂട്യൂബിൽ കഴിഞ്ഞ വർഷം കിട്ടിയ മീനെ പറ്റി എന്തെങ്കിലും വീഡിയോ എന്തെങ്കിലും ഉണ്ടോ നോക്കി സെർച്ച് ചെയ്തപ്പോൾ അവിടെ ഒരു വീഡിയോ ഉണ്ട്. അതൊരു ഹിന്ദി ചാനലാണ്, പേര് ഓർമ്മയില്ല. അപ്പൊ ഞാൻ ആ ഒരു വീഡിയോയിൽ കമന്റ് ചെയ്തപ്പോൾ അവർ എനിക്കൊരു നമ്പർ തന്നു. ഈ റിസർച്ചർ അർജുൻ സി പി എന്ന് പറയുന്ന ഒരു റിസർച്ചർ നമ്പർ തന്നു. അപ്പൊ ഞാൻ അവരായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ വീട്ടിലേക്ക് വന്ന് കൊണ്ടുപോയതാണ്. ആദ്യം ഒന്നാണ് കിട്ടിയത്. എന്റെ സിസ്റ്ററുടെ മകനെ കിട്ടിയത് ഒന്നായിരുന്നു. ആ മത്സ്യത്തിന്റെ വലുപ്പവും അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ആ മത്സ്യം ഏകദേശം ഒരു 1.5 സെന്റിമീറ്റർ ഒക്കെ നീളം ഉണ്ടാവുള്ളു. പിന്നെ അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് സാധാരണ ഭൂഗർഭജല മത്സ്യങ്ങളിൽ നിന്നും വിഭിന്നമായി അതിന് ഒരു മീശ എന്ന് പറയില്ല, മീശ ഉണ്ട്. നീളമേറിയ മീശകളാണ് അവർക്കുള്ളത്. പിന്നെ സാധാരണ ഡോർസൽ ഫിന് അവർക്ക് ആബ്സെന്റ്. സാധാരണയായി കാണപ്പെടുന്ന മീനുകൾക്കെല്ലാം കാണപ്പെടുന്ന ഡോർസൽ, അതായത് അവർ പുറത്തുണ്ടാവേണ്ട ചിറക് ഫിന്ന് അവർക്ക് ഉണ്ടാകും, അത് ആബ്സെന്റ് ആണ് അവർക്ക്. നമ്മുടെ സഫ്വാന് കണ്ടെത്തിയ പാൻജിയോ ബൂജിയോ എന്ന് പറയുന്ന മത്സ്യമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ഇത് അത്രയും സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും ചെറിയ 2.5 സെന്റിമീറ്റർ ഒക്കെ നീളമുള്ള ഈ ഒരു മത്സ്യത്തെ എങ്ങനെയാണ് കണ്ടെത്തിയത്? ഇത് മെയിനായും ഇതിന് ഈ മീനിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവർക്ക് പ്രകാശ കണ്ണ് ശരിക്കില്ല. അതായത് ഒരു ചെറിയൊരു ഐ സ്പോട്ട് മാത്രമാണ് അവർക്കുള്ളത്. ജസ്റ്റ് പ്രകാശം എവിടെയാണ് എന്താണ് എവിടെയാണെന്ന് തിരിച്ചറിയാനുള്ള ജസ്റ്റ് ഒരു സ്പോട്ട് മാത്രം. അപ്പോൾ
ഇവർക്ക് ഈ പ്രകാശം ഒന്നാകണ്ട് കണ്ണിലേക്ക് അടിക്കുമ്പോൾ അവർക്ക് ഒരു എന്താണ് ഒരു അസ്വസ്ഥത വികാരം. അപ്പൊ അവര് പ്രധാനമായി ഈ ഇല ഇലകളൊക്കെ ചീഞ്ഞ ഇലകളുടെ ഒക്കെ അടിയിലാവും സാധാരണയായി അധികം കണ്ടുവരാറുള്ളത്. അപ്പൊ ആ ഭാഗം മാത്രം ഇങ്ങനെ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. പ്ലസ് ടു കഴിഞ്ഞല്ലേ, അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താണ്, പദ്ധതികളൊക്കെ എന്താണ്? ഫിഷറീസ് യൂണിവേഴ്സിറ്റിയില് ഇതേപോലുള്ള ഫിഷ് മീനുകളെ പറ്റി സ്റ്റഡി ചെയ്യാനും കൂടുതൽ അറിയാനും ഒക്കെ ആഗ്രഹമുണ്ട്. നിങ്ങളറിഞ്ഞോ, സൈതുൻ ഫർണിച്ചർ വേൾഡിൽ മെഗാ ഓഫർ മേള. നിങ്ങളെ വിസ്മയിപ്പിക്കും രീതിയിലുള്ള മെഗാ ഓഫറുകൾ. വെറും 24,999 രൂപയ്ക്ക് 6 ഇനം ബെഡ്റൂം ഫർണിച്ചറുകൾ. നിങ്ങളുടെ കിടപ്പ് മുറിയെ അലങ്കാരപ്രദമാക്കാൻ വെറും 24,999 രൂപയ്ക്ക്. വേഗമാകട്ടെ, ഓഫറുകൾ പരിമിതമായ ദിവസത്തേക്ക് മാത്രം. സൈതുൻ ഫർണിച്ചർ വേൾഡ്, കോട്ടക്കൽ, ഇന്ത്യനൂർ.